സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പ്രഭാഷകന്റെ ഗ്രന്ഥം 1:1-10 വരെയാണ്. ആ ഗ്രന്ഥത്തിന്റെ ഗ്രീക്ക് മൂലകൃതിയിൽ ഈ പ്രാരംഭവാക്യങ്ങൾക്ക് മുൻപേ ഒരു അവതാരിക പ്രൊലോഗുണ്ട്. യേശു എന്നുപേരുള്ള ഒരു ജ്ഞാനിയുടെ പൗത്രൻ എഴുതിയ ഗ്രന്ഥമാണിത്. ആ പൗത്രൻ ഈ ഗ്രന്ഥത്തിന്റെ ഉദ്ദേശങ്ങളെ വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. നിയമവും പ്രവാചകന്മാരും പൂർവ്വപിതാക്കന്മാരും പഠിപ്പിച്ചവയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഗ്രന്ഥം അദ്ദേഹം വിഭാവനം ചെയ്യുന്നു. ആ വിശ്വാസ പാരമ്പര്യത്തിന്റെ ഒരു കണ്ണി പോലെ തന്നെ ദൈവിക നിയമത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാനും വചനത്തെ ഗ്രഹിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ദൈവിക നിയമത്തിന്റെ ഒരു പാഠപുസ്തകമായി വായിച്ചെടുക്കാൻ വേണ്ടി തന്നെ. ജ്ഞാനവും ദൈവഭയവും എന്ന രണ്ട് പ്രമേയങ്ങളെ വളരെ സമ്പുഷ്ടമായി അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ഇന്നാകട്ടെ ഇവ തമ്മിലുള്ള ബന്ധവും വെളിവാകുന്നുണ്ട്. 1:1-10 വരെയുള്ള വാക്യങ്ങളിൽ ഈ അധ്യായത്തിലെ 2, 3, 6 വാക്യങ്ങളിലായി 7 പ്രാവശ്യം ഉയരുന്നൊരു ചോദ്യമുണ്ട്. ആരാണ്, ആർക്കാണ് എന്ന തരത്തിൽ റിട്ടറിക് ക്വസ്റ്റ്യൻ. ആരാണ് ജ്ഞാനി, ആർക്കാണ് ജ്ഞാനമുള്ളത്? പാസ സോഫിയ, എല്ലാ ജ്ഞാനവും എന്ന ഈ വാക്കിനെ നമുക്ക് തർജ്ജമ ചെയ്യാമെങ്കിലും അർത്ഥത്തിൽ പരിപൂർണ ജ്ഞാനമെന്നാണ് ഇതിനെ നാം മനസ്സിലാക്കേണ്ടത്. ദൈവിക ജ്ഞാനം സവിശേഷമാണ്, പരിപൂർണമാണ്. ഇന്നലെ 1 കൊരിന്ത്യരിൽ നാം കണ്ടതുപോലെ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ കുറി കുരിശു തന്നെയാണ്. ഈ 7 ചോദ്യങ്ങൾക്കും ഉത്തരം ഇവിടെ നൽകപ്പെടുന്നുണ്ട്. ദൈവം മാത്രമാണ് പരിപൂർണ ജ്ഞാനത്തിന്റെ ഉടയവനെന്ന് പറയുമ്പോൾ അവൻ അത്യന്തം ഭയം വിടർത്തുന്നവനായി മാറുന്നു. ഓ ഇൻസ്പയറിംഗ്! ഈ ഭയം, ഫോബോസ് എന്നത് മുട്ടിടിപ്പിക്കുന്ന ഭയമല്ല. ദൈവത്തിന്റെ മഹത്വത്തിന്റെ ആഴം, അവിടുത്തെ നിഗൂഢതകളുടെ രഹസ്യം മനുഷ്യന് ഒരിക്കലും പൂർണ്ണമായി തിരിച്ചറിയാനാകില്ല എന്ന എളിമപ്പെടുത്തുന്ന ബോധ്യമാണിത്. അതുകൊണ്ട് തന്നെ ഈ അനുഭവത്തെ മാനുഷിക തലത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ദൈവഭയം ജ്ഞാനത്തിന്റെ ആരംഭമാണ് എന്ന് ഈ ഗ്രന്ഥം നമ്മെ പഠിപ്പിച്ചു തരികയും ചെയ്യുന്നുണ്ട്. ദൈവഭയവും യഥാർത്ഥ ദൈവാരാധനയും, തെയോസെബിയ, അത് തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള നമ്മുടെ ഉറച്ച തീരുമാനങ്ങളാണ്. ദൈവിക രഹസ്യത്തിന്റെ പ്രാപഞ്ചിക മാനവും ഇവിടെ വെളിവാക്കപ്പെടുന്നുണ്ട്. മനുഷ്യനെ ഗ്രഹിക്കാവുന്നതിനും അളക്കാവുന്നതിനും അപ്പുറമാണ് ദൈവസ്നേഹത്തിന്റെ വ്യാസം. ഇന്നലെ ഈ ദൈവിക പരിശുദ്ധിയെ ധ്യാനിച്ചപ്പോൾ നാം അത് ശ്രദ്ധിച്ചിരുന്നു. കാതൂഷ് മാത്രമല്ല, ദൈവത്തിന്റെ ജ്ഞാനം ബഹുമുഖങ്ങളായ അനുഭവങ്ങളും വർണ്ണങ്ങളും വഴിത്താരകളും ഒരുക്കി വയ്ക്കുന്നുണ്ട്. പോളിപെയ്റിയ, കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതോർത്താൽ ബഹുവർണ്ണങ്ങൾ നിറഞ്ഞതാണ് അവിടുത്തെ ജ്ഞാനം. എഫേസ്യർ 3:10. പ്രകാശം ഒരു സ്ഫടികത്തിൽ തട്ടിച്ചിതറുന്നത് പോലെയാണത്. അവിടെ നോഹായ്ക്ക് വിരിയിച്ചു കൊടുത്ത മഴവില്ല് പോലെയായത് മാറുന്നു. ബാബേലിനെ ചിതറിച്ച് അനന്തമായ വഴിത്താരകളിലേക്കും വായ്ത്താരികളിലേക്കും കടത്തിവിട്ടവൻ ചിതറിക്കുന്ന ദൈവമാണവൻ. കാരണം നമ്മൾ ചിതറിക്കപ്പെടുന്ന ഓരോ അനുഭവങ്ങളും ദൈവിക ജ്ഞാനത്തിന്റെ നിറച്ചാർത്തുകളാണ്. ഡിസ്പേർഷൻ, പ്രകാശ വിശ്ലേഷണം, ദൈവിക ജ്ഞാനത്തിന്റെ ബഹുവർണ്ണ വിസ്ഫോടനം. സർവസൃഷ്ടിയിലും ഈ നിറച്ചാർത്ത് പ്രകടമാക്കുന്നുണ്ട് ദൈവം, സർവ്വജനതകളിലും. എന്ന് മാത്രമല്ല, തന്നെ സ്നേഹിക്കുന്ന തന്റെ സുഹൃത്തുക്കളിൽ ഈ നിറച്ചാർത്ത് വളരെ സുന്ദരമായി ആഴത്തിലും നൽകപ്പെടുന്നുണ്ട്. ഈ സൗന്ദര്യത്തെ ഇന്ന് സങ്കീർത്തനം 93 വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. പരിശുദ്ധി അങ്ങയുടെ ആലയത്തിന് യോജിച്ചതാണ് എന്ന് പറയുമ്പോൾ, യോജിപ്പിനെ സൂചിപ്പിക്കുന്ന ആ പദം സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു പദം തന്നെയാണ്. യെശയ്യാ 52:7 ഉത്തമഗീതം 1:10 ചേർത്ത് വായിച്ചാൽ ഈ സങ്കീർത്തനത്തിന്റെ ഗ്രീക്ക് മൂലത്തിൽ അതിന്റെ തലക്കെട്ടിൽ ഒരു കൗതുകം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ദാവീദിന്റെ സങ്കീർത്തനം, സാപത്തിന്റെ തലേദിവസം പാടേണ്ടത്, ദൈവം ഭൂമിയിൽ സർവ്വജീവജാലങ്ങൾക്കുമായി പാർപ്പിടമൊരുക്കിയ ദിവസമെന്ന്. ദൈവം ഭൂമുഖമാകെ ജൈവ വൈവിധ്യങ്ങളുടെ നിറങ്ങൾ വാരി വിതറുകയാണ്. ജീവന്റെ വർണ്ണവിന്യാസങ്ങൾ, ദൈവത്തിന്റെ ശക്തിയും സ്ഥിരതയും നിത്യതയും വിശ്വസ്തതയുമെല്ലാം ഈ സങ്കീർത്തനം ആഘോഷിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പ്രളയജലങ്ങളുടെ ആരവങ്ങൾക്ക് മുകളിൽ ദൈവത്തിന്റെ മധുരസ്വരം മുഴങ്ങുകയും ചെയ്യുന്നുണ്ട് ഈ സങ്കീർത്തനത്തിൽ. നോമ്പുകാല സന്ദേശത്തിൽ കർത്താവിന്റെ രൂപാന്തരീകരണത്തെ ഓർത്തുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിച്ചതുപോലെ നാഥൻ ശിഷ്യരോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, എഴുന്നേൽക്കുക എന്ന്. മത്തായി 17:6. അലറി വരുന്ന ജലരാശികൾക്ക് മേൽ നാഥൻ ഇതേ ആശ്വാസം പകരുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഒരു ചോദ്യവും, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു, നിങ്ങൾക്കിനിയും വിശ്വാസമില്ലേ എന്ന്. മർക്കോസ് 4:35. നമ്മെ നിശ്ചലമാക്കി കളയുന്ന മരണഭയത്തിൽ നിന്ന് ദൈവത്തോടുള്ള രക്ഷാകരമായ ചലനാത്മകമായ ഭയത്തിലേക്കാണ് വിശ്വാസവും ക്രിസ്തീയ സ്വാതന്ത്ര്യവും നമ്മെ കൊണ്ടുചെല്ലുന്നത്. ഇന്നലെ നാം കണ്ടതുപോലെ ഭയത്തിൽ നിന്നല്ല, സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് നാം ക്രിസ്തുവിനെ അനുകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തികഞ്ഞ അസംബന്ധങ്ങളും അനിശ്ചിതത്വങ്ങളും ആശയക്കുഴപ്പങ്ങളും ജീവിതത്തെ വരിഞ്ഞു മുറുക്കുമ്പോഴും ഈ സങ്കീർത്തനം വിശ്വാസതീക്ഷ്ണത പ്രകടമാക്കുകയാണ്. മാത്രമല്ല,
ജീവന്റെ തുടിപ്പും പരപ്പും ദൈവിക സമാശ്വാസവും വിശ്രമവും അതനുഭവിക്കുകയും ചെയ്യുന്നു. രൂപാന്തരീകരണത്തിന്റെ മലയിറങ്ങി വരുമ്പോൾ ഈ വിശ്വാസ വഴിയിൽ ശിഷ്യർ പതറിപ്പോകുന്നുണ്ട്. പക്ഷേ പിശാചി ബാധിതനായ ഒരു കുഞ്ഞിനെ അവർക്ക് സുഖപ്പെടുത്താനാകുന്നില്ല തന്നെ. ആ കുഞ്ഞ് മരിച്ചവനെ പോലെയാണ്. അവൻ്റെ പിതാവ് നാഥന്റെ കാരുണ്യത്തിനായി യാചിക്കുമ്പോൾ നാഥൻ അവനോട് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഒരു കാരണവശാലും സംശയിക്കേണ്ട, അതൊരിക്കലും മാറ്റമില്ലാത്തതാണ്. എന്നാൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ് എന്ന്. ദൈവത്തിന് മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ദൈവത്തിന് മാത്രം. എന്നാൽ വിശ്വസിക്കുന്നവൻ ഇതിൽ കൂടി പങ്കാളിയാകുകയാണ്. ദൈവത്തിൻ്റെ ഈ ശക്തിയിൽ അവൻ ദൈവത്തെപ്പോലെ ആയിത്തീരുന്നു. വിശ്വാസം മനുഷ്യനെ ദൈവീകനാക്കുന്നു. നാഥൻ ആ കുഞ്ഞിനെ കൈപിടിച്ചുയർത്തുകയാണ്. ദൈവം നമ്മുടെ ഭയപ്പാടുകൾക്ക് മീതെ നമ്മെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, എന്തിനു ഭയപ്പെടണം, നിങ്ങൾ ഇനിയും വിശ്വസിക്കുന്നില്ലേ എന്ന്. എഴുന്നേൽക്കുവിൻ, ധൈര്യമായിരിക്കുവിൻ എന്നും. വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്, കാരണം അവർ വിശ്വസിക്കുന്ന ദൈവം തികച്ചും വിശ്വസ്തനാണ്.